ഓണം ഏറ്റവും നല്ല സ്വഭാവം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പാഠം. ഇത്തഖിൽ മഹാരിം ഫതഖുൽ അഅബുദുന്നാസ്. നീ ജനങ്ങളിൽ ഏറ്റവും നല്ലൊരു അള്ളാഹ് ഇഷ്ടപ്പെട്ടവനാവണേ, നിനക്കൊരു സ്വഭാവം ഉണ്ടായാൽ മതി. ഇത്തഖിൽ മഹാരിം, ഒരു കാര്യം ഹറാമാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിഷിദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ ആ ഹറാമായ കാര്യമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും പാടില്ല. ആ ഹറാമായ കാര്യം എന്റെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ഹറാമാകോ എന്ന ഭയം നമ്മളെ മനസ്സിലുണ്ടാവണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ്. എന്താ അവന്റെ സംശയം അറിയാവോ? ഈ മൊബൈലിൽ പൈസ തീർന്നാല് പിന്നെ മൊബൈൽ കമ്പനി എന്തോ രണ്ടു മൂന്നെണ്ണം ഞെക്കിയാൽ ബോണസായിട്ട് കുറച്ച് പൈസ കൊടുക്കും. ആ പൈസ കിട്ടുമ്പോ 20 രൂപ അവൻ വേണ്ടതെന്ന് പറഞ്ഞാൽ 20 കയറ്റിയെങ്കിലും 14 രൂപയെ കയറും. അല്ലാണ്ട് റീചാർജ് ചെയ്താൽ 16 രൂപ കയറും. ഇതെന്തേ 14 കയറാൻ 2 രൂപ എവിടെ പോയി? അതുപോലെ ബോണസായി അവരുടെ ഒരു ഇടപാടായിട്ട് സ്വീകരിക്കാന്ന് ഈ നമുക്ക് മുൻകൂർ തന്നതിന്റെ പേര്. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദെ ഈ 2 രൂപ പലിശ ഇനത്തിലാ പെടുകയാണ്. അങ്ങനെ പെടുകയാണെങ്കിൽ ആ റീചാർജ് നമുക്ക് ഹലാലാകുമോ? അത്ര സൂക്ഷ്മത. ഞാൻ എല്ലാവരെയും എന്നെ പറയണേ, അത്ര സൂക്ഷ്മത. ഒരു കാര്യത്തിൽ ഇടപെടുമ്പോ ഇത് ഹറാമാ എന്നാ എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ലട്ടോ, ഞാൻ ആ ഹറാമായിട്ട് ഒരു ഇടപാടിനും ഇല്ല, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യമാണതെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിലേക്ക് അത് ഞാൻ കൊണ്ടുനടക്കൂല. എങ്ങനെയാവൂല? ഒരു വിശ്വാസി വിശ്വാസത്തിന്റെ തോണിയിലും അവിശ്വാസത്തിന്റെ തോണിയിലും കാലിടില്ല. പക്ഷെ ഇന്ന് പലർക്കും ആ സ്വഭാവമുണ്ട്. നമസ്കാരവും നോമ്പും ഒക്കെ കൃത്യമായിട്ട് നടക്കെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ അതിന്റെ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. എല്ലാവരും നമസ്കാരത്തിനൊക്കെ മുൻപന്തിയില്ല. നമസ്കാരം നോമ്പ് ഇതിലൊക്കെ ഉഷാറാണെങ്കിലും അത് കഴിഞ്ഞാൽ വന്നു കുത്തിരിക്കുന്ന ടിവിന്റെ മുൻപിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എന്തെങ്കിലും തോന്നിയാസ. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പുറം വന്ന് പറയുന്നത് പരദൂഷണം. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഇത് ഹറാമാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അവനുണ്ടാവില്ല. അവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ, ഓലി ചെയ്യാറില്ലേ, അവരെ കാണാറില്ലേ, അതൊന്നും ഇല്ലാണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുവോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതൊരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. സമിഇനാ വഅതഇനാ, ഞാൻ കേട്ടു ഞാൻ അനുസരിച്ചു. അതേത് രംഗത്താണെങ്കിലും അങ്ങനെ ഒരു കാര്യം ഹറാമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹറാമെന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഹറാമ ചെയ്യുന്ന ഒരു മേഖല ഏതാണെന്നറിയോ? സാമ്പത്തിക രംഗത്താണ്. ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ അവൻ കഴിച്ച ഭക്ഷണത്തിൽ ഒരു വറ്റ് ഹറാം ഉണ്ടായാൽ മതി. 40 ദിവസം, ആ 40 ദിവസത്തിന്റെ ഇടക്ക് ഓൻ എന്ത് ചെയ്താലും അള്ളാഹ് സ്വീകരിക്കൂല. അതിന്റെ ഇടക്ക് മരിച്ചു പോയാൽ പോലും അള്ളാന്റെ അടുത്തേക്ക് ഓനെ മലക്കള് കൊണ്ടുപോകില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് നേരം വെളുത്തപ്പോ നിങ്ങളൊക്കെ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവും. വാങ്ങിക്കൊടുത്ത ചായപ്പൊടി വീട്ടിൽ നിന്ന് കാപ്പിപ്പൊടി ഇട്ട് കുടിച്ച്, അല്ലെങ്കിൽ എവിടുന്നാലും ഇനി അങ്ങാടി പോയി നിങ്ങൾ 10 രൂപ മുടക്കി കുടിച്ചതാണെങ്കിലും അതിൽ ഒരു തരി ഹറാമുണ്ടെങ്കിൽ, ഒരു തരി ഹറാമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉറപ്പിച്ചോളി 40 ദിവസം എന്ത് അമ്മികുമായം പറഞ്ഞങ്ങൾ ചെയ്താലും അതിന്റെ അടുക്ക് മരിച്ചുപോയാലും അള്ളാന്റെ അടുത്തേക്ക് എത്തൂല. ഞാൻ പറഞ്ഞതല്ലോ, അള്ളാന്റെ തിരുദൂതം പറഞ്ഞത്. അത്ര ഗൗരവമാണ് ഹറാമായ ഒരു മുതൽ ശരീരത്തിൽ കയറാന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കതൊന്നും ഒരു ശ്രദ്ധല്ല. എല്ലാവർക്കും ലോൺ എടുക്കൽ ഒരു ഹരാപ്പോ. ഒന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേന് ലോണ്, അതേമാതിരി തന്നെ പണയം വെക്കല്. പല പെണ്ണുങ്ങളുടെ പണ്ടവും പണയത്തിലാണ്. പണയം വെച്ച് സ്ഥാപനം തുടങ്ങും. പെണ്ണുങ്ങളുടെ എല്ലാ മുതലും കൂടി കൊണ്ടുവച്ച് പണയം വെക്കും. ഓനൊരു കച്ചവട സ്ഥാപനം തുടങ്ങും. ആ മുതൽമെന്ന് കിട്ടുന്നത് എങ്ങനെ വലുതായാലും അതൊക്കെ തിന്നു തീർക്കുന്ന എത്ര കൊല്ലത്തേക്കും കാലത്തേക്കുള്ള ഹറാമാണെന്നറിയാവൂ. ചില ആൾക്കാർ അടവിന് വണ്ടി എടുക്കും, പലിശ അടവാണ്. പലിശയുടെ ഏറ്റവും ലഘുവായ കുറ്റം എന്താ? സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ച് അതിൽ നിന്ന് കിട്ടിയത് നക്കിയവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അധികാരോടും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. പറയുമ്പോ ഉമ്മാരെ മനസ്സിൽ ഓർമ്മ വരും. പലിശയിൽ 30% തിന്നുന്നോന്റെ കുറ്റാണ്. പക്ഷെ പലരുടെ വീടും വാഹനവും ഒക്കെ ലോണ് പലിശ ഇടപാടുമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇത് ഇടപെടുന്ന ആൾക്കാർക്ക് അള്ള കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ? അവനാന്റെ സ്വത്ത് എങ്ങനെ മെനക്കെട്ട് പരിശോധിച്ചാലും അതിൽ ഹറാമും ഹലാലും വേർതിരിക്കാനാവില്ല. അത്ര കദിമിലേക്ക് ഹറാം കൂടിപ്പോയിണ്ടോ? ഇരുന്നിട്ടോ നോക്കുക പടച്ചോനിന്റെ മുതൽമൽ എന്തൊക്കെയാ ഹറാമുള്ളതെന്ന് നോക്കിയാൽ അതിനൊരു ഉത്തരം കിട്ടാത്ത അത്ര പടച്ചോൻ ആ ഹറാമോന്റെ മുതൽമ ചേർത്തിണ്ടാവില്ല. ലോകത്തിന്റെ തിരുദൂതൻ, ലാ തഅ്കുലു അംവാലുക്കും ബൈനുക്കും ബിൽ ബാത്തിൽ, അന്യായമായി ഹറാമായ ഒരു വറ്റുങ്ങളും ഉള്ളിൽ ചെല്ലരുതിട്ടോ.
ഒരു തുള്ളി നിങ്ങളുടെ ഉള്ളിൽ കയറരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോ മദീനത്തെ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച സഹാബാക്കളിൽ ചിലർ എഴുന്നേറ്റ് ഓടുന്നത് കണ്ടു. ഉടനെ തിരുദൂതൻ ചോദിച്ചു സഹാബത്തിനോട്, സഹാബത്തെ എങ്ങോട്ടാ? അവർ പറഞ്ഞു, റസൂലെ, അയൽപ്പക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട്, അത് പാകായിട്ടുണ്ട് നബിയെ. ചിലപ്പോ കാറ്റടിക്കുമ്പം കുറച്ചെണ്ണം നിന്റെ പറമ്പുണ്ടാവുക, നിന്റെ മക്കൾ അതെടുത്ത് തിന്നുന്നതിന്റെ മുൻപ്, നിന്റെ മക്കൾ പട്ടിണിയാ റസൂലെ, അത് അവരെടുത്ത് തിന്നുന്നതിന്റെ മുൻപ് ഇരിക്കാ കാരക്ക് എടുത്തിട്ട് ഓന്റെ പറമ്പിലേക്ക് ഇടണം. അതുകൊണ്ടാണ് റസൂലെ ഞങ്ങൾ സുബീസ്കരിച്ച് എഴുന്നേറ്റ് വേഗം പോകുന്നത്. അത്ര സൂക്ഷ്മത അവർ ആ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാരിറങ്ങിപ്പോകുമ്പം വാതിൽക്കൽ നിന്നിട്ട് ഭാര്യമാര് പറഞ്ഞൊരു വാസിയത്തുണ്ട്, ഉപദേശമുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവേ, പട്ടിണി എത്ര ദിവസവും ഞങ്ങൾ കിടക്കും, പക്ഷെ നിങ്ങൾ കാരണം നരകത്തിൽ ഒരു നിമിഷം പോലും ഞങ്ങൾ കയറൂല എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഹറാമാവാൻ പാടില്ല. എത്ര വാപ്പാരി ഉറപ്പ് വരുത്തലുണ്ട്, എത്ര ഉമ്മാരി ഉറപ്പ് വരുത്തലുണ്ട്. ഇത്തക്കിൽ മഹാരി, അതാണ് ഹറാമ. പട്ടിണി കിടക്കേണ്ടി വന്നിട്ടും സഹാബത്ത് ഹറാമായ ഒരു മുതലിന്റെ നേരം ചെന്നിട്ടില്ല. അള്ളാന്റെ തിരുദൂതന്റെ മകള് ഫാത്തിമ ബീവി വന്ന് ചോദിക്കുന്ന ഒരു രംഗണ്ട്, പാപ്പാ 4 ദിവസമായി ഞാനും അലിയും പട്ടിണിയാ, അന്ന് ഗർഭിണിയാ ഫാത്തിമ ബീവി, ഹസൻ ഹുസൈൻ വയറിലുള്ള സമയത്ത്. അതുകൊണ്ട് വാപ്പ ബൈത്തുൽ മാലിൽ നിന്ന് ഒരു കാരക്കെങ്കിലും എനിക്ക് എടുത്തിരി. അലി റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം പറയുന്നുണ്ട്, അലി എനിക്ക് മധുരമുള്ള ഒരു കാരക്കെന്നാം പൂതി, നമ്മളൊക്കെ പച്ച മലയാളത്തിൽ പറയും കെർപ്പപൂതി. അലി റളിയല്ലാഹു അൻഹു മദീനത്തെ തെരുവ് ചെന്നിട്ട് കയ്യും മലർത്തി വരും, ഒന്നുമില്ല ഫാത്തിമ, വാങ്ങാൻ പൈസയില്ല, ഇന്ത്യയിൽ ആൻസർ എടുക്കാൻ പണവുമില്ല. ഫാത്തിമ വാപ്പാന്റെ അടുത്ത് വന്ന് ചോദിച്ചു, വാപ്പ ഒരു കാരക്ക് എനിക്ക് എടുത്തിരി. അള്ളാന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ അതെന്റെ വാപ്പന്റെ മുതലല്ല, അതെന്റെ വാപ്പന്റെ മുതലല്ല, അത് ബൈത്തുൽ മാല. അത്ര സൂക്ഷ്മത ആ വിഷയത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ധാർമ്മിക ജീവിതമൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നന്നാവുക, നമ്മുടെ മുതൽ നന്നാവുക എന്നുള്ളത്. ഒരാളെ കണ്ണീര് പറ്റാത്ത മുതലായിക്കണം, ഒരാളിൽ നിന്നും പിടിച്ചു മറച്ച മുതലാവാൻ പാടില്ല. അവനാന്റെ മക്കളോട് വാപ്പാര് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയോ? മക്കൾക്ക് ദുനിയാവ് കണ്ടെത്തി കൊടുക്കാൻ പറ്റാതായി പോകുക എന്നുള്ള ബേജാറാ വാപ്പാർക്ക്. ചില വാപ്പാര് പറയും, ഞാനും ഓനും കൂടിയൊക്കെ അവനും കൂടിയായിരുന്നു ഗൾഫിക്ക് പോയത്, ഓനവിടെ പിടിച്ചു നിന്നു, അതുകൊണ്ട് എന്തായി, ഓന് വീടായി, കുടുംബമായി, മക്കൾക്കൊക്കെ പൊരയായി, നല്ല നിലക്കായി. ഞാനോ, ഞാൻ 10 ദിവസം കൊണ്ട് ഇന്ന് തിരിച്ചു പോകുന്നു, എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, എന്റെ മക്കൾ മൊത്തം കൈക്കോട്ടെത്തുന്നു, ഇളയോൻ പീടിയയിൽ നിൽക്കുന്നു, മറ്റോൻ അങ്ങനെയായിപ്പോയി, ഒന്നും ഒരു ഗുണമല്ലാണ്ടായിപ്പോയി. പക്ഷെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയോ വാപ്പാരി? അവനാന്റെ മക്കൾക്ക് ഹറാമ് തിന്നാൻ കൊടുക്കുക എന്നുള്ളതാണ്. പരലോകത്തിന്റെ 3 മക്കളും 4 മക്കളും നേരം നിന്ന് ചോദിക്കുക, ഒന്റെ വാപ്പ ഞാൾ ഇങ്ങനെയൊക്കെ നല്ലോണം ജീവിക്കാൻ നോക്കിയിട്ടും ഞങ്ങൾക്ക് തിന്നാൻ തന്ന് ഹറാമാക്കിയല്ലോ വാപ്പ എന്ന് സ്വന്തം മക്കൾ പറയും. അന്ന് നമ്മൾ തലകുമ്പിടും, അന്ന് നമ്മൾ കരയും, മക്കളെ ആലോചിച്ച് നമ്മൾ നെടുവേർപ്പെടും. അതേ അള്ളയും പറഞ്ഞിട്ടുള്ളൂ, മക്കൾ നിങ്ങളെ ശത്രുക്കളാക്കരുത്, മക്കൾ നിങ്ങളെ ഫിത്നയായി പോകരുത്,